ദില്ലിയിൽ നിന്നും പഞ്ചാബിലേക്ക് പടർന്ന് ദേശീയ തലത്തിൽ സമവാക്യങ്ങൾ മാറ്റുകയാണ് ആം ആദ്മി പാർട്ടി. പാർട്ടി രൂപീകരിച്ച് 10 വർഷത്തിനകത്താണ് 137 വർഷത്തെ പാരമ്പര്യമുള്ള കോൺഗ്രസിനെ അവരുടെ തട്ടകത്തിൽ തകർത്ത് അധികാരത്തിലെത്താൻ അരവിന്ദ് കെജ്രിവാളിന് കഴിഞ്ഞത്. ഗോവയിലും സാന്നിധ്യമറിയിച്ച ആം ആദ്മി പ്രതിപക്ഷ നിരയിൽ പുതിയ പരീക്ഷണങ്ങൾക്കാകും ഒരുങ്ങുക. പക്ഷേ കെജ്രിവാളിന്റെ പല നിലപാടുകളും ബി ജെ പിക്ക് ബദലാകാൻ ആം ആദ്മിക്ക് സാധിക്കുമോ എന്ന സംശയമാണ് ഉയർത്തുന്നത്. രാജ്യത്താകെ ആഞ്ഞുവീശിയ അന്നാ ഹസാരെ തരംഗത്തിന്റെ ഉപോൽപ്പന്നമായാണ് ആം ആദ്മി പാർട്ടി ജന്മം കൊണ്ടത്. 2012 ഡിസംബറിൽ രാജ്യത്തെ ഞെട്ടിച്ച ദില്ലി കൂട്ടബലാത്സംഗത്തെ തുടർന്നുള്ള പ്രക്ഷോഭങ്ങളും ആം ആദ്മിയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടി. രണ്ടായിരത്തി 2013 ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആം ആദ്മിയുടെ രംഗപ്രവേശം. 28 സീറ്റുകളാണ് അരവിന്ദ് കെജ്രിവാളിന് നേടാൻ കഴിഞ്ഞത്. കോൺഗ്രസുമായുള്ള സഖ്യത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ലെങ്കിലും 2015 ശക്തമായ സാന്നിധ്യമായാണ് കെജ്രിവാളും ആം ആദ്മിയും വളർന്നത്. അരവിന്ദ് കെജ്രിവാൾ ഈശ്വർ കി ശപഥ് ലേതാ ഹു കി മേ വിധി ദ്വാര സ്ഥാപിത भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാരണാസിയിൽ മോദിക്കെതിരെ മത്സരിച്ച കെജ്രിവാളിന് 200,000-ൽ അധികം വോട്ട് ലഭിച്ചതും ബി ജെ പി ഞെട്ടിച്ചു. 2015 ശേഷം കെജ്രിവാൾ വലിയൊരു ശക്തിയായി മാറുന്നതും നമ്മൾ കണ്ടു. ബി ജെ പിക്കെതിരായ പോരാട്ടത്തിൽ കോൺഗ്രസിന് ഒന്നും ചെയ്യാൻ കഴിയാതെ ഒരു ഭാഗത്തുനിന്നും തകരുമ്പോഴാണ് ആം ആദ്മി ഓരോ സംസ്ഥാനങ്ങളിലായി ശക്തിയാർജിക്കുന്നത്. പഞ്ചാബിൽ കൂടി അധികാരത്തിലെത്തുന്നതോടെ ദേശീയ രാഷ്ട്രീയത്തിൽ പുതിയൊരു ശക്തി കേന്ദ്രമായി മാറാനുള്ള ശ്രമത്തിലാണ് കെജ്രിവാൾ. എന്നാൽ ബി ജെ പിക്ക് ബദലാകാൻ ആം ആദ്മിക്ക് കഴിയുമോ എന്ന സംശയം ഇനിയും ബാക്കിയാണ്. ഓരോ ഘട്ടത്തിലും കെജ്രിവാൾ സ്വീകരിക്കുന്ന നിലപാട് തന്നെയാണ് ഈ സംശയത്തിന് കാരണം. പൗരത്വ ഭേദഗതി നിയമത്തിൽ ദില്ലിയിൽ കലാപം ആളിക്കത്തിയപ്പോൾ ഇടപെടാൻ പോലും കൂട്ടാക്കാഞ്ഞ ആളാണ് കെജ്രിവാൾ. കശ്മീർ വിഷയത്തിലും ഇതേ ഇരട്ടത്താപ്പ് തന്നെയാണ് കെജ്രിവാൾ സ്വീകരിച്ചത്. ദില്ലിക്ക് പുറത്തേക്ക് വളർന്ന് ആം ആദ്മി ചരിത്രം കുറിക്കുമ്പോഴും കോൺഗ്രസ് തകർന്നടിയുമ്പോഴും ദേശീയ രാഷ്ട്രീയത്തിലെ സമവാക്യങ്ങളാകും ഇനി മാറുക. ദില്ലിയിലെ ആം ആദ്മി ആസ്ഥാനത്തു നിന്നും ക്യാമറമാൻ അതുൽ സേസരപ്പ, വിശ്വതലവൂർ.